ഏയ് സാ ടൈറ്റാനോസോറ് ഉണ്ടോ? മറ്റേ അസൻഡഡ് ഇല്ല, അങ്ങനെ സാധാരണ മറ്റേലൊക്കെ ഒന്നൊക്കെ ഉള്ളു ലെവല്. ഇതിലെത്ര ഉണ്ട്? ഇത്രണ്ടാ. ഓ തലേക്ക് നോക്കി, അഞ്ചോ അഞ്ചൊക്കെ മതി കേട്ടോ. അവനങ്ങനെ പ്രത്യേകിച്ച് ലെവലൊന്നും വേണമെന്നൊന്നുമില്ല. അവൻ്റെയൊക്കെ 150 ഒക്കെ ലെവലൊന്നും എന്തായിരിക്കില്ല അവസ്ഥ. എന്നിട്ട് മറ്റേ മരമൊക്കെ ഇടിച്ച് താഴ്ത്താൻ വേണ്ടി വന്നേക്കണാ. കൊള്ളാം കേട്ടോ. നമ്മളിവിടെ വന്നേക്കണത്, അയ്യോ നമ്മുടെ മറ്റേ പക്ഷി എവിടെ? പക്ഷി അവിടെ കണ്ടിട്ടുണ്ടോ വന്നേക്കണേ ഗ്രീസ്? ഇവിടെ മറ്റേ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല, അതാണ് ഞാൻ അവനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കാണിക്കാന്ന് വെച്ചാൽ. ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭീകരത, മുകളിൽ നിന്ന് നമ്മളെപ്പോഴും കാണണല്ലേ വീസ്. എന്താ ഇങ്ങനെ മരം കംപ്ലീറ്റ് ഇടിച്ച് മറിച്ച് താഴെയാണ് വീസ്. അത് സൈക്കോ, അത് സൈക്കോ. കമോൺ, പറ്റില്ല. ഇത്ര സ്പീഡൊക്കെ ഉണ്ടോ ഇനി? ഇത്ര സ്പീഡൊന്നുമില്ല കേട്ടോ, ഇതൊരു അലമ്പ് കളി. ഇതിൻ്റെ ബേസിൻ്റെ അടുത്ത് മറ്റേ ഗിഗാൻഡോറാപ്റ്റർ ഉണ്ടെന്ന് നോക്കണേ. അങ്ങോട്ട് പോവേണ്ടോ? ഇവൻ ഇവനോട് ബൈ ബൈ അൽവിദ പറഞ്ഞിട്ട് പോവാ വീസ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ സെറ്റപ്പാടാ, നീ പുലിയ. ഏയ് ഇതെന്ത് കാണിക്കണേ ഡാൻസാ? ആയ് വന്നെ വരമണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വേറെ ആരുണ്ടോ വന്നു. നീ ആയിരുന്നോ? എന്നിട്ടാണ് അവിടെ എന്തോ സംഭവങ്ങളൊക്കെ. ഏയ് ഇതിൻ്റെ കുഞ്ഞിനെ കണ്ടാ? ഇതിൻ്റെ കുഞ്ഞിനൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണണേ. ഇതെന്താ ചോട്ട? എല്ലാത്തിൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റൂട്ടോ ടാ, അത് അടിപൊളി കിഡ് കൺസെപ്റ്റ് അല്ലേ. എൻ്റെ പൊന്നളിയാ, ഏതെങ്കിലും മരം ബാക്കി വെക്കടാ. തൂക്കി ഇവന് പട്ടാ വീസ്, ചാതി വട്ട്. എന്താണ് വേറെ ഒച്ച കേൾക്കണേ? ഞാൻ മാത്രമല്ല നടക്കണേ ഇവിടെ. ഊഫ് എൻ്റെ പൊന്നു, സീൻ മരം ഒടിക്കലിട്ടാ, ചാതി ഗ്രൈൻഡിങ്. നമുക്ക് നമ്മുടെ ബേസ് ഉണ്ടല്ലോ, അവിടെ കൊന്നിട്ടുണ്ടെങ്കിൽ അവൻ അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല സെറ്റാക്കി തരും. നമുക്ക് എൻ്റെ വാൽമീകുടി എൻ്റെ മേത്ത് തരാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഭയങ്കര ബുദ്ധിയാണ് വിസ്, നമുക്ക് കാണിച്ചു തരാട്ടോ. അത്ര ബുദ്ധിയൊന്നുമില്ല എന്നാലും കാണിച്ചു തരാം. നല്ല രസമുണ്ടല്ലേ കാണാനൊക്കെ, മാർബിൾ ഇട്ട പോലെ ഇരിക്കണ്. പക്ഷെ വാല് ആകാശത്തായിരുന്നു, നമുക്ക് ഓടി കയറാൻ പറ്റില്ല. നമ്മുടെ 1000 IQ വർക്കായില്ല കേട്ടോ. അയ്യോ മരമൊക്കെ ഇടിച്ചിട്ടുണ്ടോ മോണേ? ഒന്നും ബാക്കി വിടില്ല കേട്ടോ, എല്ലാ സാധനവും ഇടിച്ചിട്ടുണ്ടോ. പുള്ളി പുള്ളി പോണ വഴിക്കൊക്കെ നമ്മുടെ ബേസി കൊണ്ടു നിർത്തി ക്ലീൻ ചെയ്യാൻ വേണ്ട മതി, വേറെ ഒന്നും വേണ്ട. അവിടെ നിൽക്ക്, സ്റ്റക്കാവും കുറച്ച് നേരം. ഞാൻ വാൽമീകുടി കയറി മേത്ത് കയറട്ടെ. ഒരാഗ്രഹം പറഞ്ഞാൽ നടക്കുമോ? ഇല്ല, നെഹീന്ന് പറഞ്ഞാൽ നെഹീന്ന്. നമ്മൾ ഓടി വന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറണം, ഇതിൻ്റെ മുകളിൽ. എന്നിട്ട് ഇവിടെ നിന്ന് ചാട്ടോ ബീസ്, ഈ ഒരു ചാട്ടം ഉണ്ടല്ലോ ഇതാണ്. അയ്യോ എൻ്റെ മുകളിൽ കയറി ഗൈസ്. എനിക്ക് ഇവിടെ നിന്ന് അനങ്ങിക്കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ താഴെ പോകും. എനിക്കിത് അനങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കണ്ട അതാണ് നമ്മുടെ 1000 IQ. ഒരൊട്ട ഓട്ടം ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കും. ഒന്ന് അനങ്ങാതെ കയറുന്നെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഓടായിരുന്നു, പക്ഷെ അനങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴത്തേക്ക് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. കണ്ട അവൻ ലെഫ്റ്റ് എടുക്കുമ്പോൾ റൈറ്റ് എടുക്കണം. അപ്പം നമ്മൾ റൈറ്റ് എടുക്കുമ്പോൾ ലെഫ്റ്റ് എടുത്തിട്ട് ഓടിയിട്ട് അവൻ്റെ തലമണ്ട കയറി തലക്കടിച്ചിട്ട് അവനെ വീഴ്ത്തണം. ഇങ്ങനെയൊന്നും പറ്റില്ല കേട്ടാ, മിക്കാറിപ്പോൾ തന്നെ അവൻ്റെ ക്രാഷ് ആവും. ഓ ബാക്കൊക്കെ നോക്കി, തീർ സംഭവം കേട്ടോ. നമ്മളിങ്ങനെ ഓടണം എന്ന് ഞാൻ ആലോചിക്കണേ. തീർ ഓട്ടം ഓടണം, ഒന്നും നോക്കണില്ല. ഓ ഗുയ്സ് ഫൈനലി ഇതിൻ്റെ പുറത്ത് കയറിയിട്ടുണ്ട്. ഇവൻ്റെ കൊമ്പൊക്കെ നോക്കി, കൊമ്പല്ല കേട്ടോ അവൻ്റെ മറ്റേ ഉറച്ച ശരീരം ഗുയ്സ്. കുളിക്കാതെ ഇരുന്നിരുന്നിരുന്ന് മറ്റേ കല്ലും പാറയൊക്കെ കെട്ടി വെച്ചിരിക്കണേ മുകളിലൊക്കെ. തലേമേക്ക് എത്താൻ പറ്റുമോ നോക്കട്ടെ. നമ്മൾ ടീം ചെയ്യാതെ എങ്ങനെ ഒരു ടൈറ്റ്, നിങ്ങൾ പറഞ്ഞില്ലേ ടൈറ്റാനോസോറസിന് വേണമെന്ന്? എന്നാ പിടിച്ചോ, നിങ്ങൾ പറഞ്ഞ എല്ലാ സാധനവും ഞാൻ കൊണ്ടുവരും. കണ്ടോ നിങ്ങൾ പറഞ്ഞ എല്ലാ സംഭവം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. എന്നാ ടൈറ്റാണോ സ്വന്തമായിട്ട് എടുത്തോ, വിത്തൗട്ട് ടീമിങ്. വെളുത്താ? നേരത്തെ വേറെ കളറായിരുന്നല്ല. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ കയറിപ്പോൾ വേറെ കളറായിരുന്നില്ലേ? ഇതിപ്പോൾ എങ്ങനെ ഈ കളറായി? രണ്ട് കളറുണ്ടോ? ഓന്താണോ വലിയ ഓന്ത്? ടീൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്കുണ്ടല്ല, പക്ഷെ അമ്പെടുത്തില്ല വീസ്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് മറ്റേ എല്ലാത്തിനും വെടി വെക്കണം. അപ്പോൾ ഇവനെ വന്ന് ആക്രമിക്കും. ഊ എൻ്റെ ബുദ്ധി, എൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടല്ല. ഒരു മിനിറ്റാ, തോക്കെടുക്കുക, എന്നിട്ട് താഴെപ്പിടി പോണ എക്കത്തിനും വെടിയാക്കുക. ഒന്നിനും കളയരുത്. റാപ്റ്റർ ഒക്കെ നീ നന്നായിരുന്നു വീസ്. ഞാൻ ഇവനെ തന്നെ വെടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ആരാക്രമിക്കും? ഇവൻ്റെ മുകളിൽ നിന്നിട്ട് ഞാൻ ബാക്കിലോട്ട് പോട്ടെ. ഇന്നും ഇവൻ്റെ പുറത്ത് ബേസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ. പിന്നെ നമ്മളൊരു ടൈം ചെയ്താലേ പറ്റുള്ളൂ. ടൈം ചെയ്യാന്ന് പറഞ്ഞാൽ ചടങ്ങാണ് ഗ്രീസ്. എന്ന് പറഞ്ഞാൽ പാടൊന്നുമില്ല, നമുക്ക് ടൈം വേസ്റ്റാണ് ഭയങ്കര. ചുമ്മാ നിന്നിങ്ങനെ ഇങ്ങനെ ടൈം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതാ ഇതുണ്ടാ ഒരു പാര ഉണ്ട്, പക്ഷെ അവനൊന്നും ആ തിരിച്ചാക്രമിക്കില്ല. എല്ലാം പാവങ്ങളാണ് ചുറ്റും, എല്ലാം പച്ചക്കറി ലോകം ഗ്രീസ്. ഇപ്പോൾ നമ്മൾ തിരിച്ച് തിരുമ്പി പോകുന്നു. എൻ്റെ കയ്യിലുള്ള സാധനം ഉണ്ടല്ലോ മഴു, അവൻ മഴുവല്ല ഈ സാധനം വെച്ചിട്ട് ഇവൻ്റെ തലമണ്ടക്കാൻ അടിക്കും ഇവിടെ കയറുന്നിട്ട്. ഈ ഒരു വാശി ഇതിനെ കൊല്ലാൻ വേണ്ട, അത്രേ ഉള്ളൂ. എന്താ നീ എന്ത് ചെയ്യും? അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഗീസ്, കാരണം ദൂരെ നിന്ന് കാണിച്ചു തരാട്ടോ. ഞാനിവിടെ നിൽക്കണത് ഹെയറിലാണോ? അടിച്ചു കയറി കയറ്റി എന്നാ. എന്താ അവൻ എന്നെ കാണാൻ പറ്റില്ല എവിടെ നിൽക്കണേന്നുള്ളത്. അവൻ വിചാരിക്കും മറ്റേ എന്തെങ്കിലും ഉൽക്കൊക്കെ വേണമെന്ന് അവസ്ഥ. നീ മണ്ട പണിയെടുക്ക്, പണിയെടുക്ക്, കൃഷിയാട്ടാ. ചവിട്ടി കൊല്ലി ഇവൻ അടിച്ചു കഴിഞ്ഞാൽ ഇനി ഇവൻ കാരണോട് അടിക്കുമെന്ന് നോക്കാം. അടിക്കടാ, അത്രേ ഉള്ളൂ. ഇവൻ കാരണോട് അടിച്ചില്ല, ഇവൻ എന്താ കാണിക്കണത്? കറങ്ങിയാണ് കിടന്ന് ഗ്രീസ്, പാവം കേട്ടാ. ഓ കാരണമായിട്ട് ഇടി, ഞാൻ പറഞ്ഞില്ലേ. കണ്ട 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 കാരണം ഒന്ന് ചവിട്ടിക്കൊല്ലും ഗ്രീസ്. ഇല്ല കേട്ടാ, അത്രേ ഉള്ളൂ എൻ്റെ ആഗ്രഹം.
അങ്ങനെ ശത്രുതൊന്നുമില്ല വിസ. അപ്പോൾ നമ്മൾ തിരിച്ച് ബേസിലേക്ക് പോകണ്ട, അവിടെ ചെറിയ ചുറ്റും നമുക്ക് നോക്കണം വേറെ വല്ല റാപ്റ്റർ സംഭവങ്ങളൊക്കെ ഉണ്ടാന്നുള്ളത്. ഇത്രേ ഉള്ളൂ കേട്ടോ സിമ്പിൾ പരിപാടി. നമ്മൾ കയറിയ പോലെ തന്നെ ഇറങ്ങണം കുഴിച്ചത്. അങ്ങനെയാണ് ഇതിൻ്റെ ചടങ്ങ് അല്ല ഇതിൻ്റെ പരിപാടി കേട്ടോ ട്രിക്ക്. അപ്പോൾ എങ്ങനെ ഒരു ടൈറ്റാനോസോറസിൻ്റെ മുകളിൽ കയറാന്നുള്ളത് ഞാൻ കാണിച്ചതല്ലേ. സിമ്പിൾ ആൻഡ് ഇറങ്ങാൻ ഇച്ചിരി പാടാ. കണ്ട കണ്ട നമ്മൾ നമ്മളുടെ ഉന്നം ഉന്റെ പൊന്നോ ഈ നമ്മുടെ മറ്റേനെ കണ്ടുപിടിക്കണോട്ടെ. കിളീനെ എവിടെ കണ്ടുമെന്ന് വെച്ചിട്ടുണ്ട്, എവിടെയോ എങ്ങാണ്ട് കിരിക്കണ്ടെന്ന് കിളി. എന്താണ്? ആ നീ തന്നെ ഇരുന്നാ. ഓക്കെ ബൈ ദ ബൈ, പിന്നെ കാണാം. ഓ ഈ അടുത്ത ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഉള്ള ഏരിയകൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വെള്ളം വിത്ത് കല്ല് സംഭവങ്ങളൊക്കെ വരൂലേ, അടിപൊളി. അവിടെ തെറിയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കാണിച്ചു തരാം കേട്ടോ മറ്റേതവിടെ കിടക്കണെന്നുള്ളത്. ഇവിടെ കുറച്ച് ദിലോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാ സീൻ കണ്ട കണ്ട കൂടെ കണ്ട പച്ചയൊക്കെ ആയിട്ട്. എൻ്റെ ചോട്ട അവിടെ ഉണ്ട് കേട്ടോ. വലിയ ലെവലൊന്നുമില്ല വീസ്, പക്ഷെ നമ്മൾ ചുമ്മാ ടൈം ചെയ്തിടണേ. പുതിയ സംഭവം അല്ലേ ഇതൊക്കെ. എന്താ ലുക്കല്ലേ, ജാതി ലുക്കല്ലേ. ഞാൻ ഒളിച്ചിരിക്കും. പൊളി സംഭവം കേട്ടോ. നമുക്ക് കൂടിൻ്റെ അടുത്തേക്ക് പോവാം. നമ്മുടെ ബേസ് ഇവിടെ നടത്താ. ചിലപ്പോൾ നമ്മുടെ ബേസിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഫോളോ ചെയ്തിട്ട്. അയ്യോ 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 ഇടിക്കടാ. ആ പുല്ല് പുല്ല് അത്രേ ഉള്ളൂ എടാ. അത് നോക്കിക്കണേ എടേ, എന്നെ ഇടിച്ചാ. അവനടിക്കടാ. അതിൻ്റെ ബേബി കുഴപ്പമൊന്നുമില്ലാന്ന് തോണേ. ചിലപ്പോൾ അതിനടിച്ച് പഞ്ഞിക്കെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ പച്ചക്കറിയാ, കുഴപ്പമില്ല. പച്ചക്കറി നമുക്ക് ആവശ്യമുള്ളതാ. ഉമ്മരൊക്കെ ഒരേ കളറാ കണ്ട, ഇതും അതും ഒക്കെ ഒരേ കളറ്. ഓ കുഴപ്പമില്ല കുഴപ്പമില്ല ബീസ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ടൈം ചെയ്യാം കേട്ടോ. 40 കണ്ടേ ഉള്ളൂ ബീസ്, വേറെ കാര്യമായിട്ട് ലെവലൊന്നും ഇല്ല. കാണല്ല എന്നെ കാണില്ല. ഓയ് കണ്ടാ അതെങ്ങനെ മരത്തിൻ്റെ ചുറ്റും ഓടണേ ബീസ്. ഈ ബുദ്ധി എനിക്ക് മാത്രമേ ഉള്ളൂ. അയ്യോ ഓടത്തെ ഓടത്തെ ഓടത്തെ, സ്പീഡ് ഇല്ല കേട്ടോ. നമുക്ക് എവിടേക്കെങ്കിലും പോവാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പൊക്കോളൂ കേട്ടോ. അതങ്ങനെയാണ്, മറ്റേ എൻ്റെ ബേബീനോട് ഒറ്റക്ക് ഇട്ടിട്ട് വരില്ല. കുറച്ച് നോക്കിയും കണ്ടൊക്കെ പോവാ ഗുസ്. അടി വന്ന വഴി അറിയില്ല കേട്ടാ. കാട്ടിക്കുടിയൊക്കെ ഉള്ള ജീവിതം ചാതി കാടാട്ടാ. നോക്കട്ടെ നമ്മൾ വളരെ സൂക്ഷിച്ചൊക്കെ പോകും ഗുസ്. ഇതാരാ പോയത്? ആരെങ്കിലും ആവട്ടെ. ഈ ഏരിയ തന്നെ ഇറങ്ങില്ലേ നമ്മൾ ജാതി ഓട്ടോ ഓടി. ആ അതേണ്ട അവിടെ തന്നെ അവിടെ തന്നെ പതുങ്ങി നിൽക്കണം കേട്ടാ. നേരത്തെ വർക്കായല്ല, ഇപ്പം എന്താ വർക്കാവാത്തെ. ഏ കണ്ട 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 ഇവിടെ ഭയങ്കര വെട്ടോ, അതാ പ്രശ്നം. അയ്യോ 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 എൻ്റെ പൊന്നളിയാ. ടൈം ചെയ്യണേ സെറ്റ് ആയി കേട്ടോ. അടിപൊളി ലുക്കൊക്കെ അല്ലേ. നമുക്ക് ആദ്യം കുട്ടിക്കാടിൻ്റെ ഉള്ളിൽ വിളിച്ചിരിക്കട്ടാ. പതുങ്ങി പതുങ്ങി പോണം. ജാതി സ്റ്റെൽത്ത് ഉണ്ടാ, സ്റ്റെൽത്ത് വെച്ച് മാത്രം കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമോ. കണ്ട 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 അവൻ അങ്ങാട് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ വന്നിട്ട് ഒളിച്ചിരിക്കുക. കണ്ട ഒളിച്ചിരുന്നിട്ടാ. നമ്മോ വർക്കാവണില്ല ഗുസ്. ഇവിടെ വന്നിട്ട് ട്രാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആഹാ അടപടെല്ലാം തേഞ്ഞിട്ടാ, ചിലപ്പോൾ ചാവാൻ ചാൻസ് ഉണ്ട്. ഇതെന്താണത്? അയ്യോ ഓടിച്ചിട്ട് ഇടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ. ഇത് ഇടിയാ. അപ്പൊ അവിടെ വർക്കായി ഇവിടെ വർക്കായി. അയ്യോ ഇതെന്താണ് ബഗ്ഗാവല്ലേ. ചാവൂ ചാവൂല. ഓ എൻ്റെ പുറകെ ദിലും വരും. ഗുസ് വെള്ളത്തിൽ ചാടിയല. വെള്ളം എവിടെ? നീന്താൻ പറ്റൂ? ഓ എൻ്റെ പൊന്നളിയാ. സബാഷ് വന്ന നന്നായി ഗുസ്. കാരണം എന്തറിയാമോ, നമുക്ക് കുറച്ച് ട്രാപ്പ് ഉണ്ടാക്കാൻ സംഭവം വേണം. കണ്ട അവിടെ നമ്മൾ പടി ചെയ്ത് അടുത്ത് തന്നെയാ, വലിയ ദൂരമൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് പോകണുള്ളൂ. അപ്പം നമുക്ക് ട്രാപ്പും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്യൂട്ട് എന്തായാലും പോയിട്ടുണ്ട്. സ്യൂട്ട് സെറ്റാക്കാം. കുറച്ച് കലിപ്പുള്ള പാരൻ്റാ. അപ്പം നമ്മൾ അതിൻ്റെ പരിപാടിയിലൊക്കെ സെറ്റാക്കട്ടെ. ചടിക്കോ ഉഹുക പൊളി സെറ്റട്ടാ. ഒന്നും കത്തിപ്പോയിട്ടില്ല എന്ന് കരിയണം. ആ വ്യൂ രക്ഷയില്ലാട്ടാ, അടിപൊളി. അപ്പോൾ ഓക്കെ വർക്കിലേക്ക് കിടക്കട്ടെ ഗുസ്. ഓക്കെ നമ്മുടെ ലെവലൊക്കെ അപ്പ് ചെയ്യാനായിട്ടായിരുന്നുട്ടാ സെറ്റ്. ഗൈസ് ഇവിടെ ഒരു പഴയ നമ്മൾ ആദ്യം ടൈം ചെയ്തിട്ടതാ. ഒരു ലെവലൊന്നുമില്ല. തൽക്കാലം ഇവനെ കൊണ്ട് പോവാട്ടാ. ഇവനെ കണ്ട് ആദ്യം ടൈം ചെയ്തതാന്നാണ് ഇവനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലെവലൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഇവനെ നൈസായിട്ട് മാറ്റി. ഇപ്പം നമ്മൾ നമ്മുടെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ആകെ ഉള്ളത് കണ്ടോ ഈ ഒരു രണ്ട് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാ പോണേ. ഇവിടെ ലാസ്റ്റ് എടുത്ത് ഇവിടെ ഉണ്ടാടാവോ കുന്തം. ആ അതേ പോണു അതേ പോണു. എൻ്റെ പുറകെ ഒരു ഡിലേ പോകണ്ട കേട്ടോ. ഓക്കെ കൊല്ലം വന്നതാ. തെറി തെറിയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല ഗുസ്. ചില സമയത്ത് തെറി ശരിക്കും തെറിയായിട്ട് വർക്ക് ചെയ്യും, ചില സമയത്ത് അല്ലാത്തൊരു തെറിയായിരിക്കും. ഓക്കെ എന്തൊക്കെ വേണമെന്ന് അറിയാമോ? അയ്യോ പറക്കണില്ല ഗുസ്. കാരണം എന്താ അറിയാമോ, നമ്മളിൽ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഡ്രോപ്പ് ചെയ്ത് തൽക്കാലം എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓ പറക്ക് പറക്ക് പറക്ക്. ഓ കറക്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞല്ലേ തെറിയെന്നൊക്കെ പറഞ്ഞാൽ അവിഞ്ഞ തെറിയാണ് ഗുസ്. ഓക്കെ ഇവിടെ തന്നെയുണ്ട് സംഭവം. നമ്മൾ നൈസായിട്ട് ഇവിടെ എവിടെയെങ്കിലും ട്രാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ ജാതി വെട്ടമുള്ളായിരുന്നു തോന്നണം. ഇനി ഇത്ര നമ്മളൊന്നും കൂടി ട്രൈ ചെയ്യണോ പതുങ്ങിപ്പോയിട്ട് ഒരു അവസാന ശ്രമം. ഓ എൻ്റെ പൊന്നോ ഇത് കാണാൻ വെച്ചാൽ അതിൽ ഉക്കാ. മറ്റേന് കൂടിലെ കൂടെ എന്തോ ബഗ്ഗായിരുന്നു ആണേ ഗുസ്. അതാട്ടായിരുന്നു ആണേ കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുന്നത് കാണാൻ പറ്റില്ലായിരുന്നു. നോർമലി ഉണ്ടല്ലോ ഇതിനെ ടൈം ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ് ഉണ്ടല്ലോ, സാധാ എഗ് അല്ല, നമ്മൾ ഹാച്ച് ചെയ്യണ എഗ് ഉണ്ടല്ലോ, എഗ് ഇതിന് എവിടെയെങ്കിലും ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ പാരൻ്റ അല്ലെങ്കിൽ അമ്മ അപ്പന വന്ന് കഴിക്കും. ആ സമയത്ത് വേണം നമ്മൾ കൂട്ടിൽ കയറിയിട്ട് ഈ ബേബീനെ ടൈം ചെയ്യാൻ. അതാണ് ശരിക്കും ആക്ച്വൽ മെത്തേഡ്. നമ്മുടെ കാര്യമായിട്ട് എഗ്ഗൊന്നും ഇല്ല ഗുസ്. വലിയ വല്ല ഡോഡോനെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ സെറ്റാക്കേണ്ടി വരും കേട്ടോ. ഒന്നുകൂടി നോക്കാം, പറ്റിയില്ലെങ്കിൽ നമ്മൾ നേരെ തിരിച്ചു വരുന്നു.
ഒളിച്ചിരിക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്നെ നോക്കരുത്, എന്നെ നോക്കരുത്. ഓ പോ പോ പോ, എന്നെ കണ്ടിട്ടില്ല. ഓ വിട്ടുപോ, എന്നിട്ട് നീ വാ. അക്ഷ കാണിക്കല്ലേ. ആ ചാള്, എന്താ വേണ്ടത്? ആഹോ പിന്നെ അല്ലാതെ, ഇതൊക്കെ നമുക്ക് സിമ്പിൾ, എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണ്ട കേട്ടോ. എന്റെ അമ്മ പുറത്തേക്ക് അകത്തേക്ക് വന്ന് ചിലപ്പോ നമുക്കിട്ട് പണി കിട്ടും. അമ്മയാണ് അപ്പനാണ് ആരാണാവോ. എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ആ ഇവിടെ കണ്ടു. ആ ടീമിങ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റൂട്ടോ. അയ്യോന ഒന്നുകൂടെ ആ ടീം ഇതേ കാണിക്കണ്ട്. ചാടി, അത് കഴിഞ്ഞിട്ട് എന്താ കാണിക്കണേ? ഓ ഫ്ലാപ്പ് ചെയ്യണോ? ആ ഓക്കെ സെറ്റ്. വെറി നമ്മുടെ അതിനെ കൊന്നു പോയിസ്. നമുക്കിനി തിരിച്ചു പോകാൻ, തിരിച്ചു പോകാൻ പ്രത്യേകിച്ച് സംഭവങ്ങളല്ല. പാവം, വലിയ ലെവലൊന്നും ഉണ്ടായില്ല. എങ്ങനെ കണ്ടൊക്കെ അതിനെ ടീം ചെയ്തായിരുന്നു ബാബാ. എന്താ വേണ്ട, എന്താ വേണ്ടേ? ചാടി, അത് കഴിഞ്ഞിട്ട് മറ്റേ കുനിഞ്ഞിട്ടുള്ള സംഭവമായിരിക്കും. ആ എനിക്കറിയാം, എനിക്കറിയാം. ഇതല്ലേ, ഇതെനിക്കറിയാം, എനിക്കറിയാം. കാണിക്കാം, എനിക്ക് സിമ്പിൾ അടിപൊളി കേട്ടോ. റൂയിസ് കറക്റ്റായിട്ട് ഇട്ടുകൾ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ കാണാൻ പറ്റില്ല. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് തോന്നണേ. നേരത്തെ കണ്ടുപിടിച്ചിരുന്നു, പക്ഷെ ഇപ്പം കാണാൻ പറ്റണില്ല. ട്രാപ്പിൻ്റെ ആവശ്യം വന്നിട്ടില്ല സോഫാർ. ഞാൻ തെറി തെറിക്കുള്ളത് ഞാൻ കൊടുക്കാം കേട്ടോ. കൊടുക്കാന്ന് പറയുന്നുണ്ട്, പക്ഷെ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല ബുസ്. അപ്പോൾ ഈ അസൻഡഡിൽ ഇങ്ങനെയുള്ള വെറൈറ്റി ഡിനോസിനെ ഒക്കെ മാത്രമായിരിക്കും നമ്മൾ ടീം ചെയ്യണേ. അതേപോലെ ആ ബോസ് ഫൈറ്റൊക്കെ അവസാനം നമുക്ക് സമയമുള്ളപ്പോൾ എപ്പോഴെങ്കിലൊക്കെ എടുക്കാം. കാരണം നമ്മുടെ മറ്റേ മാപ്പിൽ കുറേ ബോസ് ഫൈറ്റ് സംഭവങ്ങൾ പെൻഡിങ് ഉണ്ട്. തുര തുരാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. ഇനി ഫ്ലാപ്പ് ചെയ്യണതാ. ഓക്കെ സബാഷ്, ഇതൊക്കെ ഇത്രേ ഉള്ളൂ. ഇവരുടെ തൂവല് നിറച്ച് ഇവരുടെ മേത്തുള്ള അതേ തൂവലൊക്കെ തന്നെയാണ്. അയ്യോ ഏതൊരു പ്രാന്തം ഓടിച്ചിടുന്നുണ്ട് കേട്ടോ. അയ്യോ നമ്മുടെ ടീമിങ് അകത്തേക്ക് വരുവാടാ, അകത്തേക്ക് വരുവാ. ഒരു പ്രാവശ്യം കൂടി സെറ്റായി ചിലപ്പോൾ ടീം ആവുമായിരിക്കും ബിസ്. ഇതിപ്പോൾ എന്താണ് തെറിയാണോ എന്ന് അറിയാൻ പാടില്ല കേട്ടോ. ചുറ്റും കിടന്നുകൊണ്ട് ഓടണ്ട്. നോർമലി അതിനൊക്കെ കൊന്നിട്ട് വേണം പോവാൻ. എൻ്റെ പൊന്നലിയാ അതി, അത് കയറി പോണോക്കി വാടാ. കമോൺ ആ വണ്ടി 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 വേമ്പ വേമ്പ വേമ്പ. ഒരെണ്ണോടി കഴിഞ്ഞാൽ ചിലപ്പോൾ ടീം ആവുമായിരിക്കും കേട്ടോ. വാടാ എൻ്റെ പൊന്നു, അത് പോണോ പോക്കി. അത് ഒക്കെ അലമ്പ് പരിപാടി. ആ അല്ലല്ല, അലമ്പല്ല, സെറ്റാ. നീ പുളിയടാ, നീ എന്താ ആ ചാട്. എന്നിട്ട് പിന്നെന്താ കാണിക്കണ്ടേ? അത്രേ ഉള്ളൂ. ടീമായില്ലേ? ഉയ്യൂ ഇച്ചിരിയും കൂടി ഗൈസ്. അതിരുവാക പരിപാടി ആയി പോട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടോ. അപ്പൊ കൂട്ടിൽ കയറി നമുക്ക് ഇങ്ങനെ ടീം ചെയ്യാം. അല്ലാതെ ട്രാപ്പിട്ട് ടീം ചെയ്യാൻ, ട്രാപ്പിട്ട് ടീം ചെയ്യാമെന്ന് പറയണ്ട്. ട്രാപ്പിട്ട് ഞാൻ നോക്കിയിട്ട് ആദ്യം വർക്കായില്ല. പിന്നെ ഇത് ചില സമയത്ത് ഇതൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ വർക്കാവണേ ഗൈസ്. പിന്നെ എഗ് കൊടുത്തിട്ടുള്ള സംഭവം ഉണ്ട്, ഫ്ലാപ്പ് ചെയ്യണതാ. അത്രേ ഉള്ളൂ. അടിപൊളി കേട്ടോ. ഇനി നമ്മള് ഇനി ഫുഡ് ഇട്ട് കൊടുക്കണം. ഫുഡ് അവിടെ ആക്ച്വലി ഇല്ല. നമുക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കട്ടോ. ഇങ്ങോട്ടോ അവിടെ അതിൻ്റെ ഉള്ളിൽ കയറി ഇല്ലെങ്കിൽ എൻ്റെ പെണ്ണു എന്താ പറഞ്ഞതെന്ന് അറിയാൻ പറ്റില്ല. ഓ ട്രൈക്ക് ഉണ്ട് കേട്ടോ. ട്രൈക്കൊക്കെ ചാവുമെന്ന് അറിയില്ല. ആ അതേനാ അളിയാ, സോറി, ഒന്നും വിചാരിക്കരുത് കേട്ടോ. തമ്മിൽ ഭേദം നീയാ. അത്രേ ഉള്ളൂ. കിട്ടി 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 കിട്ടി. എനിക്ക് പോയി ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. ഇത് ഇതാരൊക്കെയാണ് കുടിച്ചിരുന്നതൊക്കെ. പെട്ടെന്ന് തന്നെ വലുതായിട്ടാ പുള്ളി. മറ്റേൻ്റെ തൂവല എന്തായാലും ഇരിക്കണേ. ഇപ്പം തന്നെ കെയർ വേണം. അതിന് മുമ്പ് തന്നെ ഫുഡിന് എന്തോരം വേണം. ഫുഡ് പിടിപിടിക്കുന്നത് എൻ്റെ നിങ്ങൾ കണ്ടോ. എന്തായാലും നമുക്ക് മറ്റേണ്ടാ. ഇത് സെയിം ലുക്ക് അല്ല കേട്ടാ, ജാതി ലുക്ക് ഗീസ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ബേസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കാം. കുറച്ചും കൂടി ലെവൽ കിട്ടിട്ടാ. 67 കിട്ടിയെന്ന്. ഓ ഓടി ഓടി ഓടല്ലോ ഓടല്ലോ ഓടല്ലേ. എവിടെയാണ്? അയശ്ശേരി. അതൊരു അവിഞ്ഞ പരിപാടിയെ പോയില്ല. എന്താണ്ടാ കിട്ടി കുറച്ചെങ്കിൽ കുറച്ച് ഗീസ് ഉള്ളതായി. ഓ അപ്പുറത്തൊരു ഡീലുണ്ട് കേട്ടാ. തൽക്കാലം ഈ ഫുഡ് കൊണ്ട് ഇട്ട് കൊടുക്കാവിന്. മാറി 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 മാറാ. എൻ്റെ പൊന്നു, നിനക്ക് പിന്നെ ഫുഡ് തരാം. ഓ 14 സെക്കൻഡിൽ എന്താണ് ഇംപ്രിൻറ്റിങ് നോക്കാം കേട്ടോ. 56 സെക്കൻഡ് ഫുഡ് ഇനിയിട്ട് കൊടുക്കണം ഗുയ്സ്. ഫുഡ് ഇനിയും വേണം കേട്ടോ. മെച്ചുറേഷൻ കണ്ടോ 50 ആയി. അതിനോട്ട് വൺസ് ടു ഗോ വാക്ക് പറ്റും ഉറപ്പായിട്ടും. ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, എല്ലാം അങ്ങനെ തന്നെയാണോ? വാ വാ എൻ്റെ കൂടെ പോരെ. വാ വാ ഇനി വാ, ഒട്ടം വാക്ക്. ഏയ് അത് മതിയാ, നമുക്ക് ശരിക്കും പോകാം. വാ ഉയ്യൂ എടാ എൻ്റെ പൊന്നോ. എടാ തോക്കെടുക്കടാ. ഇത് ആരൊക്കെ വെടിവെക്കണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചാവട്ടെ ഗുയ്സ്. ഞാൻ വെടിവെക്കണം, അതിനും കൊള്ളണമെന്ന് എനിക്കറിയില്ല. ഓ സെറ്റ് ഗുയ്സ്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണ്ട അടുത്ത സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇതാരാടാ? ആ മുട്ടക്കള്ളാ, മുട്ടക്കള്ളാണെങ്കിൽ കുഴപ്പമില്ല. ആ 67 അവൻ്റെ ഹെൽത്ത് എന്തോരം ഉണ്ട് വിസ്. ഫൈനലി അപ്പോൾ ഇതാണ് പുതിയ ഡിനോ, ഗിഗാൻഡോ റാപ്റ്റർ. ഗിഗാൻഡോ ഗിഗാൻഡോ ആ അങ്ങനെയൊക്കെ എണ്ണമാണ് കേട്ടോ വായിക്കണേ. പോലീസാണ് വിസ്. ഇഷ്ടപ്പെട്ടു. രണ്ടിടത്തിനപ്പോൾ നമ്മൾ ടീം ചെയ്തിട്ടുണ്ട്. ഇനി വലുത് വരികയാണെങ്കിൽ നമുക്കതിനെ ടീം ചെയ്യാവുന്നതാണ്. എന്താണ് അവിടെ ഒരു ഇടി? ആ ഇങ്ങനെ അങ്ങനെ ഇടിയൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാ. ഇടി ഉണ്ടാക്കാൻ വന്നേക്കണാണോ? അവിടെ ഇടിയാ, ഇടിയിലോ ആയിട്ട് ഇടിയാ. കുഴപ്പമില്ല, ഇവൻ്റെ ഹെൽത്ത് കയറി വരുന്നുള്ളൂ കേട്ടോ. ഇനി ഇവനായിട്ട് ഇടിക്കുമെന്ന് അറിയാൻ പാടില്ല. ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടിയും ഉറപ്പായിട്ടും. ഇനി ഇമ്മാരമ്മ ഇടിയാവാതിരുന്നാൽ മതി. അതാണ് ഏറ്റവും വലിയ സീൻ. ഇവൻ്റെ ഹെൽത്ത് തീരെ കുറവാ. ഇനി ഇവനെ നമ്മുടെ ബേസ് വരെ അങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതാ. ബേസ് വരെ അടുത്താ, വലിയ കുഴപ്പമൊന്നുമില്ല. വാക്കുണ്ടോ പറ്റുമോ നോക്കാം. ബേസ് വരെ നമുക്ക് നടന്ന് ചെല്ലാനുള്ള ദൂരമുള്ളൂ. പക്ഷെ ബേസ് ആക്ച്വലി നിങ്ങൾക്ക് അറിയാലോ അത്യാവശ്യം നല്ല ഡേഞ്ചർ സ്ഥലോ. ഓ ഇവൻ ഫുഡ് കൊടുക്കാം ഒരു മിനിറ്റ്. അത്രേ ഉള്ളൂ. അടിച്ചടിച്ചോ, കഴിച്ചോ കഴിച്ചോ. റാപ്റ്റർ ഒക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. നമുക്ക് ഇവനെ കുറച്ച് ഫുഡ് വേണം എന്തായാലും. ഓ റാപ്റ്റർ
എന്താ ലെവല് കേറിക്കൊണ്ടിരിക്കണേ. തെറ്റടാ, നമ്മള് വിട്ടടിച്ചു പോകാൻ തുടങ്ങുന്നു. എന്താണ് നമ്മൾ തന്നെ ഇട്ടതാ? വാ, ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കുന്നു. അയ്യോ, രണ്ടെണ്ണം ഉണ്ട് അവിടെ, മാറിപ്പോവാട്ടാ. അയ്യോ, വേറെ ഒരുത്തെ. എന്നാ എന്നാ പിടിച്ചോ പിടിച്ചോ, പോലെ പോലെ. ഓ, ചാവട 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 ചാവട. അത് നോക്കി, ഇവന് ഇവനെ ആക്രമിക്കണ്, അത് ഇതിനെ ആക്രമിക്കണ്, അത്രേ ഉള്ളൂ ബിസ്. ഐ, ചോട്ടേനൊക്കെ വെറുതെ ഇട്ട്, ചോട്ടയൊന്നും നമുക്ക് ആവശ്യമില്ല. എന്തിനാ വെറുതെ? കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ലെവലില് അവൻ്റെ കയ്യിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. വാ വാ, കണ്ട് ഇവിടെ നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബേസാ. പക്ഷേ നേരെ കയറാൻ പറ്റുമോ എന്നുള്ളതാ. നിറച്ച് തെറിയൊക്കെ ബിസ്, റിസ്ക് എടുത്ത് പോകണ്ടോ? അതാണ് നമ്മൾ ചെയ്യാൻ പോണത്, റിസ്ക് എടുത്ത് പോണേ. കൂട്ടും കാട്ടിലൂടെയുള്ള യാത്ര ബിസ്. പണ്ട് നമ്മൾ ഇതേപോലെ ബേസിലേക്ക് പോയിട്ടില്ലേ? പക്ഷെ അതേപോലെ ഉള്ളത് ഇതെന്ന് പറഞ്ഞിട്ട് നീ ഉണ്ടല്ല. കൂട്ടും കാടെന്ന് പറഞ്ഞാൽ കൊതും കൊടും കാടാ. കണ്ടോ, ഒന്നു തീർ സംഭവട്ട, അടിപൊളി അല്ലേ? ആ ഒരു കാടിന്റെ ഭീകരതയൊക്കെ പൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ ഏത് വഴിയാ പോണത് അവൻ തന്നെ അറിയാൻ പാടില്ല. നീ വണ്ടിങ്ങി വാ. ഓയിസ്, നമ്മൾ ഇതിന്റെ സെന്ററിലേക്കല്ലേ പോകണ്ടേ? നമ്മൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടാ. കണ്ടോ, ഇതിന്റെ സെന്ററിലേക്ക് നമ്മൾ പോകണ്ടേ? നമ്മുടെ ഗുഹ പോലത്തെ സ്ഥലോ. അയ്യോ, കൊല്ലടാ കൊല്ല് കൊല്ല് കൊല്ല്. ബാ ബാ, പുറകെ വാ. വെള്ളം കുടിക്കാണ്ട് നമ്മളിപ്പോ ചാവും. സാഡിലുണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു കേട്ടോ. അവിടെ സാഡിലില്ല. ഉയ്യൂ, കാരണോ ഉയ്യൂ, തോക്കെടുക്കടാ. അത്ര ഉള്ളൂ, ഒളിച്ചിരുന്നു നമ്മളെ കൊല്ലാൻ വന്ന സബാഷ്. ചത്തേനേട്ടാ, നമ്മുടെ ഹെൽത്ത് എന്തോരം ഉണ്ട്? വലിയ കുഴപ്പമില്ല. ഓഗിസ് താഴെ. അയ്യോ, ഞാൻ വരൂ താഴേക്ക്. അയ്യോ, ചത്ത്. ആ, എന്റെ പുറത്തൊന്നും ലാൻഡ് ചെയ്തിരുന്നേ. മാതിരി സംഭവം, വേറൊരു സ്ഥലം കിട്ടിയില്ല. ഇന്ന് പറഞ്ഞട്ടാ ബേസ്. ഓ, ഭാഗ്യം എത്തിയിട്ടുണ്ട്. എട്ട്, ഓ എട്ട് ബീസ്. അപ്പോൾ ഫൈനലി ഗിഗാൻടോറാപ്റ്റർ. ഇനി ഇതേപോലത്തെ വെറൈറ്റി മോഡ്സ് സംഭവങ്ങളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ടൈം ചെയ്യാം. ഞാൻ തൽക്കാലത്തേക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിക്കണേട്ടോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചാവും. ഞാൻ അവൻ സാഡിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 50 കണ്ട് 9-ാമത്തെ ലെവലാവണം, എന്നാലും അവന് സാഡിൽ സെറ്റ് ആവാൻ പറ്റുള്ളൂ. പിന്നെ ക്രയോപ്പോഡ് വേണം മറ്റവനെ നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും പരിപാടികളൊക്കെ ഉണ്ട് ബീസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് എല്ലാം ചെയ്യുക. അസെൻഡഡ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും, എപ്പോഴുമല്ല. എപ്പോഴുള്ള വീഡിയോ നമ്മുടെ സാധാരണ ആർക്ക് തന്നെ ആയിരിക്കും കേട്ടോ. ഇതിലെന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ, വെറൈറ്റി സംഭവങ്ങൾ ഒക്കെ വരുമ്പോഴായിരിക്കും നമ്മളിത് കൊണ്ടുവന്നത്. അപ്പോൾ സെറ്റ് ഗൈസ്, ബൈ ബൈ. പിന്നെ കാണാം. ഏർമാർത്തി കയറിയിട്ട് ബൈ ബൈ അടിക്കുക, അതല്ലേ അതിൻ്റെ ഒരു സംഭവം. ഇവിടെ ഒരിടത്തും കയറി കാണുന്ന റെസ്റ്റ് എടുക്കുക. അപ്പോൾ ബൈ ബൈ ബീസ്, ഫൈനലി.